ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലെറ്റ്സ് ലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ഒരു ജോയിന്റ് ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പലർക്കും ഒരുപാട് രീതിയിൽ സംശയം എങ്ങനെയാണ് ഈ ചാനലിൽ ജോയിൻ ചെയ്യാന്ന് ചോദിച്ചുകൊണ്ട് പലരും വിളിക്കുന്നുണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് പലരും പല രീതിയിലുള്ള സംശയങ്ങളും കമന്റ് ചെയ്യുന്നുണ്ട് ജോയിൻ ബട്ടൺ അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിലവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അവർക്കും ചില സംശയങ്ങൾ മെമ്പർഷിപ്പിനെ കുറിച്ചുണ്ടാവും അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഇതിനെക്കുറിച്ച് മുഴുവനായിട്ടും അറിയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യും എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യും എന്നൊക്കെ അറിയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെന്നില്ല എന്നില്ല നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ജോയിൻ ബട്ടൺ എന്താണ് മെമ്പർഷിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുക എത്ര കാലത്തേക്ക് നമുക്ക് ഈ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ബില്ലിങ് എങ്ങനെയാണ് എത്ര എത്ര ക്യാഷ് അടയ്ക്കണം എങ്ങനെയാണ് ക്യാഷ് അടയ്ക്കേണ്ടത് എങ്ങനെ നമുക്ക് ഇനി ഡീ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഡീ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും പല സംശയങ്ങളും പലരും ചോദിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പം ആദ്യം എന്താണ് ഈ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നമുക്കറിയാം ജനുവരി എട്ടാം തീയതി കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് ത്രീയുടെ ഒരു എക്സാം ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം വരികയാണ് അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻപത്തെ പല എക്സാമുകൾക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടിയാണ് നമ്മൾ വീഡിയോസ് ഇപ്പൊ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറുകള് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഇപ്പൊ ചെയ്യുന്നുള്ളൂ കാരണം നമ്മൾ ഒരു ദിവസത്തിൽ ഒരു വീഡിയോ എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് എക്സാം തീർന്നു കഴിഞ്ഞാൽ എക്സാം ഇല്ലാത്ത സമയത്ത് ക്ലാസ്സുകൾ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്നും ടോപ്പിക്കുകൾ പഠിക്കാനുള്ള അവസരം കിട്ടും നമ്മളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും നോട്ട് ഉണ്ടാവും പലരും കോച്ചിങ്ങിന് പോയ ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും ഇലാബറേറ്റ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകൾ തന്നെ പഠിച്ചാൽ തീരാത്ത യും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ക്ലാസുകളേക്കാൾ നല്ലത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് എന്നുള്ളത് കൊണ്ടാണ് എക്സാമിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ മാത്രമല്ല നിങ്ങൾക്ക് ചെറിയ ചെറിയ മോക്ക് ടെസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാനലിലൂടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോക്ക് ടെസ്റ്റുകളും വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ചാനലിലോട്ട് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബിൽ ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വരും ആ ചാനലിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ വിസിബിൾ ആവും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ വിസിബിൾ ആണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഈ ചാനലിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ താഴെയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ജോയിൻ ബട്ടൺ കാണാം നമ്മളെന്ത് ചെയ്യാ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ലെറ്റ്സ് എക്സലൻസ് സിവിൽ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ജോയിന്റ് ബട്ടൺ കാണാം ജോയിൻ ബട്ടന്റെ മുകളിലായിട്ട് എത്രയാണ് ഒരു മാസത്തേക്ക് ചാർജ് ചെയ്യുക എന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വിൻഡോയിലോട്ട് പോവും ഇത് പേയ്മെന്റിനുള്ള വിൻഡോ ആണ് കാർഡ് നമ്പർ ചോദിക്കും അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ചോദിക്കും കാർഡിന്റെ അതിന്റെ സി നമ്പർ ചോദിക്കും പിന്നെ കാർഡ് ഹോൾഡറിന്റെ നെയിം ചോദിക്കും അതേപോലെ തന്നെ അതിന്റെ താഴെ അഡ്രസ്സ് ചോദിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമ്മള് ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മള് ബൈ എന്ന് പ്രസ് ചെയ്യാം നമ്മൾ ഈ കാർഡ് കൊടുക്കുമ്പോൾ പലർക്കും എന്ത് ചെയ്യുന്നില്ല അത് നേരിട്ട് ബൈ ഓപ്ഷനിലോട്ട് വരുന്നില്ല പലർക്കും കാർഡ് എററായിട്ടാണ് കാണിക്കുന്നത് പലരും ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും പേയ്മെന്റ് മെത്തേഡ് ഉണ്ടോ ഈ കാർഡ് എറർ കാണിക്കുന്നതുകൊണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല ആകെ ഈ കാർഡ് പേയ്മെന്റിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കാർഡ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ പോസിബിൾ അല്ലാത്ത കാർഡുകൾ ആയതുകൊണ്ടാണ് ഇവിടെ കാർഡ് എറർ കാണിക്കുന്നത് അപ്പൊ അത് ഇന്റർനാഷണൽ കാർഡുകൾ ആവണമെന്നില്ല നമ്മുടെ ഏത് ഡെബിറ്റ് കാർഡും നമ്മൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പക്ഷെ പലപ്പോഴും നമ്മുടെ കാർഡുകൾ ഈ ഒരു മോഡ് ഓഫായിട്ടാണ് കിടക്കുന്നുണ്ടാവുക സോ അത് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ബാങ്കുകൾക്ക് ഓരോ പ്രൊസീജിയർ ആണ് അതുകൊണ്ട് തന്നെ കാർഡ് എറർ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എസ് ബി ഐയുടെ കാർഡാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ എസ് ബി ഐയുടെ കാർഡ് നമ്മൾ എററാണെന്ന് കാണിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് റിസീവ് ചെയ്യും ആ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ഇൻ്റർനാഷണൽ യൂസേജിന് പിന്നെ ഡീ ആണ് അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് വരിക ഇത് ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജ് ആണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാർഡുകളെല്ലാം ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളു ഇന്ത്യയിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളു ഇത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇന്റർനാഷണൽ യൂസേജിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മോഡ് ഓഫായിട്ടാണ് കിടക്കുന്നുണ്ടാവുക അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു മെസ്സേജിലൂടെ നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും ഇതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ബാങ്ക് ഈടാക്കുന്നില്ല ഇത് ഇത് എസ് ബി ഐയുടെ കേസ് മാത്രമാണ് ഫെഡറൽ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഓപ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ അവർ ഒരു നമ്പറിലോട്ട് കോൾ ചെയ്യാനാണ് പറയുക അതൊക്കെ ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജാണ് ആ മെസ്സേജിനാണ് നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നത് ഓക്കെ ഇനി ഇപ്പോൾ എസ് ബി ഐയുടെ കാർഡാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മെസ്സേജ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കാർഡിൻ്റെ നാ അവസാനത്തെ നാല് അക്കങ്ങൾ ചേർത്തുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വന്ന മെസ്സേജിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യും അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും ഇതൊക്കെ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്കിത് ഇതൊരു വലിയ പ്രൊസീജിയർ ഒന്നും നമ്മൾ ഈ മെസ്സേജ് അയച്ചാൽ തന്നെ എന്ത് ചെയ്യും അത് ആക്ടിവേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും അപ്പോൾ അങ്ങനെ ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജോയിൻ ബട്ടണിലൂടെ നിങ്ങൾക്ക് കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാൻ പറ്റും എങ്ങനെയാണോ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കിയത് അതേപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് ബൈ ചെയ്തു കഴിഞ്ഞാൽ ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങളെ കാണും മെമ്പർ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ എന്നുള്ള ബട്ടണിന് പകരം ഇങ്ങനെ സി എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്പർഷിപ്പിന്റെ സ്റ്റാറ്റസ് കാണാം മെമ്പർഷിപ്പ് എത്ര ദിവസമായി എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയ ബാഡ്ജും ഏതാണെന്ന് അറിയാം അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിനകത്ത് ഈ മെമ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതില് പ്ലേ ലിസ്റ്റിൽ കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം മെമ്പർ ആയിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോസ് കാണാൻ കഴിയും ഇപ്പൊ ഇതില് മെമ്പർ അല്ലാത്ത ആളുകൾക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പല വീഡിയോസും ഉണ്ടാവും ആ വീഡിയോ നിങ്ങൾക്ക് കാണാം മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കെ എൽ ഡി സി ഓവർസിയർ ഗൈഡ് ത്രീയുടെ വീഡിയോസ് ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പ്ലേ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെമ്പേഴ്സ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ വന്നിട്ടുള്ളതായിട്ട് കാണാം പക്ഷെ നിങ്ങൾ ആ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വ്യൂ ചെയ്യാൻ കഴിയില്ല ഇനി അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യൂ ചെയ്യാൻ കഴിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ മെമ്പർഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഫൈലിൽ പർച്ചെയ്സ് ആൻഡ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പർച്ചെയ്സ് ആൻഡ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മെമ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ചാനലുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ലെറ്റ്സ് സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമാണ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള മെമ്പർഷിപ്പ് ലെറ്റ്സ് ലച്ചലൻ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മെമ്പർഷിപ്പ് ഇവിടെ കാണാം ഇതിലെ മാനേജ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബില്ലിംഗ് ഡേറ്റ് അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നൂറ്റി പത്തൊൻപത് രൂപ പേ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് സോ അത് ഒരു മാസത്തേക്കുള്ള ചാർജായിട്ടാണ് യൂട്യൂബ് ഈടാക്കുന്നത് അത് നൂറ്റി രൂപ പെർ മന്ത് ആണ് അപ്പം നിങ്ങൾ ഏത് ദിവസമാണോ നിങ്ങൾ അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അന്ന് മുതൽ ഒരു മാസത്തേക്കാണ് ഇതിൻ്റെ കാലാവധി കിട്ടുന്നത് ഇപ്പം ഈ മെമ്പർഷിപ്പ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ നെക്സ്റ്റ് ബില്ലിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും കാരണം ഓരോരുത്തർ ജോയിൻ ചെയ്യുന്ന സമയത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബില്ലിംഗ് ഡേറ്റ് കാണിച്ചിട്ടുണ്ടാവുക അപ്പൊ ആ നെക്സ്റ്റ് ബില്ലിംഗ് ഡേറ്റ് അതായത് ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത് പതിനെട്ട് ഡിസംബർ ആണ് അപ്പോൾ പതിനെട്ട് ഡിസംബറിനാണ് ബില്ലിങ് വരിക ഇപ്പൊ നിങ്ങൾ കാർഡ് ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത പതിനെട്ടാം തീയതി ആവുമ്പോൾ ഡിസംബർ പതിനെട്ടാവുമ്പോൾ മാനുവൽ ആയിട്ടല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും പൈസ ഡിഡക്റ്റ് ആവുകയും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആവുകയുമാണ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒരു മാസത്തേക്ക് മാത്രമാണ് ഈ ചാനലിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ എന്നാണോ ജോയിൻ ചെയ്യുന്നത് അന്നേക്ക് ഒരു മാസം പൂർത്തിയാവുന്നവരെ അത് നിങ്ങൾക്ക് ഓരോരുത്തരും ജോയിൻ ചെയ്തതിനനു അനുസരിച്ച് നിങ്ങൾക്ക് ഈ മാനേജ് മെമ്പർഷിപ്പിൽ നിങ്ങളുടെ ബില്ലിംഗ് ഡേറ്റ് കാണാൻ പറ്റും ആ ദിവസത്തിന് മുൻപേ ആയിട്ട് എന്ത് ചെയ്യണം ഈ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡീ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇനി ബില്ലിങ് വരാതിരിക്കയുള്ളൂ അല്ലാത്ത എല്ലാവർക്കും എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലിയാണ് ബില്ലിങ് വരിക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്തു ചെയ്യാം ഈ ചാനലിൽ ജോയിൻ ചെയ്തത് ഡീ ചെയ്യാവുന്നതാണ് വീണ്ടും ഈ ചാനലിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സാധാരണ പോലെ എന്ത് ചെയ്താൽ ജസ്റ്റ് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾ ജോയിൻ ആവും ആ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിപ്പോൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യുന്ന ഒരു മാസത്തേക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ നെക്സ്റ്റ് ബില്ലിംഗ് ഡേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അത് ഡീ ചെയ്യണം ഡീ ചെയ്യാൻ ഒന്നുമില്ല ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ഡീ ബട്ടൺ കാണാം അപ്പോൾ ആ ഡീ ബട്ടണിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മെമ്പർഷിപ്പ് എന്ന് കാണാം ആ എൻ്റെ മെമ്പർഷിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് എന്ത് ചെയ്യും ഡീ ആക്ടിവേറ്റഡാവും ഇനി മെമ്പർഷിപ്പ് ഡീ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്തു ചെയ്യാൻ ഇന്ന് ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടാം തീയതി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാസം തികയുന്നത് വരെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം നിങ്ങൾ ഒരു മാസത്തേക്കുള്ള പൈസ അടച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാസം ഇപ്പം ഡീആക്ടിവേറ്റ് ചെയ്താലും നിങ്ങളുടെ മെമ്പർഷിപ്പ് ഡീആക്ടിവേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു മാസം വരെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കാണാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നതിന് ഒന്നും പ്രശ്നമില്ല നിങ്ങൾ അത് ഡീ ആക്ടിവേറ്റ് ചെയ്താലും നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് ഇനി നിങ്ങൾ ഡീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത മാസം പിന്നെ പൈസ ഡിഡക്റ്റ് ആവുകയും ഇതിൽ വീണ്ടും മെമ്പർഷിപ്പ് ആഡ് ആയി വരികയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ അത് ഇടാം ജോയിൻ ചെയ്യാൻ പറ്റാത്ത യാതൊരു ഇഷ്യൂ ഇല്ല ജോയിൻ ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു ട്രാൻസാക്ഷന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അത് ആക്ടിവേറ്റ് ചെയ്യാം ഇന്റർനാഷണൽ കാർഡല്ല ഒരിക്കലും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇൻ്റർനാഷണൽ കാർഡല്ല ഇൻ്റർനാഷണൽ കാർഡ് ആവശ്യമില്ല ഇവിടെ ഏത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ ആ മോഡ് ആക്ടിവേറ്റ് ചെയ്തിടണമെന്ന് മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്